കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട ഐ എൻ എല്ലിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപ് വീണ്ടും പ്രശ്നങ്ങൾ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ നടപടി സമവായ ചർച്ചകളിലെ ധാരണകൾക്ക് വിരുദ്ധമാണെന്നാണ് അണികളുടെ ആരോപണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത നീക്കത്തിന് തിരിച്ചടിയുണ്ടാകുമെന്നും അണികൾ പ്രതികരിക്കുന്നുണ്ട് മഞ്ചേരി നഗരസഭയിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അംഗത്വ വിതരണം നടത്തി എന്നതാണ് ആക്ഷേപത്തിന് ആധാരമായ സംഭവം ഐ എൻ എൽ വിട്ട് മുസ്ലിം ലീഗിനൊപ്പം പോയ ആൾക്കാണ് ഇപ്പോൾ മന്ത്രി സമവായത്തിലെ ധാരണകൾ അട്ടിമറിച്ച് അംഗത്വം നൽകിയിരിക്കുന്നത് എന്നും പ്രവർത്തകർ ആരോപിക്കുന്നു മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടായിരുന്നു ഐ എൻ എൽ തർക്കത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് സമവായ ചർച്ചകളിൽ ധാരണയായത് അംഗത്വ പ്രവർത്തനങ്ങൾക്കായി ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ടു പോകാനായിരുന്നു ധാരണ എന്നാൽ ഈ ധാരണ മറക്കുന്നത് ടന്ന് മന്ത്രി അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ ഏകപക്ഷീയമായി നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ആക്ഷേപം രണ്ടായിരത്തി മൂന്നിൽ മഞ്ചേരിയിൽ എൽ ഡി എഫ് ഭരണം അട്ടിമറിച്ച ഐ എൻ എൽ വിമദൻ കുറ്റിക്കാടൻ കുഞ്ഞുമുഹമ്മദിന് മന്ത്രി നേരിട്ട് അംഗത്വ വിതരണം നടത്തിയെന്നാണ് പ്രാദേശിക പ്രവർത്തകരുടെ ആരോപണം കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി അംഗത്വ വിതരണം നടത്തിയത് എന്നാണ് പറയുന്നത് ഇത് സമവായ ചർച്ചകളിലെ ധാരണയ്ക്ക് വിരുദ്ധമാണെന്നാണ് ആരോപണം ഈ പരിപാടിയിൽ മന്ത്രിയെ അനുഗമിച്ചിരിക്കുന്നവരിൽ ഒരാൾ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് പുറത്താക്കപ്പെട്ട ആളാണെന്നും പ്രാദേശിക പ്രവർത്തകർ പറയുന്നുണ്ട് മഞ്ചേരിയിലെ കുടക്കല് സന്ദർശനത്തിനായിരുന്നു മന്ത്രി എത്തിയത് ഇത് സംബന്ധിച്ചും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഐ എൻ എൽ പ്രാദേശിക നേതൃത്വത്തെയോ എൽ ഡി എഫ് നേതൃത്വത്തെയോ അറിയിക്കാതെയാണ് മന്ത്രിയുടെ പല പരിപാടികളും എന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു മഞ്ചേരിയിലെ പരിപാടി സംബന്ധിച്ചും അത്തരത്തിൽ വലിയ ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് ഐ എൻ എൽ മണ്ഡലം കമ്മിറ്റിയെയോ എൽ ഡി എഫ് പ്രാദേശിക നേതൃത്വത്തെയോ അറിയിക്കാതെയാണ് മന്ത്രി പ്രദേശത്ത് സന്ദർശനം നടത്തിയത് മലപ്പുറം ജില്ലയിലെ ഇരുമ്പുചോലയിലും മന്ത്രി നടത്തിയ സന്ദർശനം ഇതുപോലെ പ്രാദേശിക നേതൃത്വമോ എൽ ഡി എഫ് നേതൃത്വമോ അറിയാതെയായിരുന്നു എന്നും ആക്ഷേപമുണ്ട് മന്ത്രി സന്ദർശിച്ച വീടുകളും മന്ത്രിയെ അനുഗമിച്ച വ്യക്തികളും എല്ലാം പ്രാദേശികമായി ഐ എൻ എൽ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഐ എൻ മുൻ ജില്ലാ പ്രസിഡന്റും മഞ്ചേരി നഗരസഭയിൽ എൽ ഡി എഫ് ഭരണം അട്ടിമറിക്കാൻ കൂടെ നിന്ന ആളും ആയ സലാം കുരുക്കൾ എന്തുകൊണ്ട് മന്ത്രിക്കൊപ്പം ഉണ്ടായി എന്നാണ് പ്രവർത്തകരുടെ ചോദ്യം മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട വല്ലാഞ്ചിറ നാസർ എന്ന ആളും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പ്രാദേശിക ഐ എൻ പ്രവർത്തകർ പറയുന്നുണ്ട് ഒരു വിവാദ കള്ളക്കടത്തുകാരൻ്റെ വീട് സന്ദർശിച്ച മന്ത്രി ഉച്ചഭക്ഷണം എന്നും ഇവർ ആരോപിക്കുന്നു മന്ത്രി ഇത്തരം ഒരു നീക്കം നടത്തിയതിൽ കടുത്ത എതിർപ്പാണ് പ്രാദേശിക നേതൃത്വത്തിനുള്ളത് മണ്ഡലം കമ്മിറ്റി ഇക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിയുടെ കുടക്കല്ല് സന്ദർശനം മറ്റൊരു ദിവസം നടത്താമെന്ന അഭ്യർത്ഥന മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ദിവസം മുന്നോട്ടുവച്ചിരുന്നു മന്ത്രിയുടെ സൗകര്യത്തിനനുസരിച്ച് പരിപാടി സംഘടിപ്പിക്കാമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ടാണ് പാർട്ടിക്കെതിരെ ആളുകൾക്കൊപ്പം മന്ത്രി എത്തിയത് എന്നതാണ് മണ്ഡലം കമ്മിറ്റിയെ പ്രകോപിപ്പിക്കുന്നത് ഐ എൻ ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് കടുത്ത എതിർപ്പാണ് പല പ്രവർത്തകരും ഉന്നയിക്കുന്നത് കാന്തപുരത്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഒത്തുതീർപ്പിനെ മന്ത്രി അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം മഞ്ചേരിയിൽ മന്ത്രി ചെയ്തത് ഗ്രൂപ്പ് പ്രവർത്തനം തന്നെയാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നു